1895 സിനിമ പിറക്കുന്നു. പിന്നീട് അങ്ങോട്ട് അമ്പരപ്പിന്റെ ആകാംക്ഷയുടെ ആഘോഷങ്ങളുടെ ഒരു യുഗം പിറക്കുകയായിരുന്നു. 1920കളിൽ സിനിമ സംസാരിച്ചു തുടങ്ങി. ഇപ്പോൾ ശബ്ദമില്ലാത്തൊരു സിനിമ നമുക്ക് ചിന്തിക്കാൻ പോലും ആവില്ല. സിനിമ പോലെ തന്നെ നമുക്ക് പ്രിയപ്പെട്ടതാണ് സിനിമയിലെ ശബ്ദങ്ങളും, പ്രത്യേകിച്ച് നമ്മുടെ ഇഷ്ടതാരങ്ങളുടെ ശബ്ദങ്ങൾ. ഓട്ടോമേറ്റഡ് ഡയലോഗ് റീപ്ലേസ്മെന്റ് അല്ലെങ്കിൽ ADR, അതുമല്ലെങ്കിൽ ഡബ്ബിംഗ് എന്ന് പറയുന്നത് വളരെ പ്രശംസ അർഹിക്കുന്ന ഒരു കല തന്നെയാണ്. കാരണം ഓൺ സ്ക്രീനിൽ അഭിനയിക്കുന്ന ഇമോഷൻസ് അങ്ങനെ തന്നെ ഡബ്ബിംഗ് ബൂത്തിൽ എത്തിക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ കാര്യവുമാണ്. ഇനി അഭിനയിക്കുന്ന ആളല്ല ഡബ് ചെയ്യുന്നതെങ്കിലോ, അത് അതിലേറെ ശ്രമകരമായൊരു കാര്യവും. ശരിക്കും അവർ ആ ക്യാരക്ടറിനെ അവിടെ വീണ്ടും കൊണ്ടുവരികയാണ്, അവർ ആ ബൂത്തിൽ അഭിനയിക്കുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഡബ്ബിംഗ് റൂമിലെ അല്ലെങ്കിൽ സിനിമയിലെ ഡബ്ബിംഗിലെ ചില രസകരമായ ഫാക്ട്സ് ആണ്. കാണാം. മലയാളത്തിന്റെ നിത്യഹരിത നായകൻ പ്രേംനസീർ, അദ്ദേഹത്തിന്റെ ശബ്ദം നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ്. 1990 നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചിൻ ഹനീഫ എഴുതി, പ്രിയദർശൻ സംവിധാനം ചെയ്ത്, പ്രേം നസീർ മോഹൻലാലും അഭിനയിച്ച ഒരു ചിത്രമാണ് കടത്തനാടൻ അമ്പാടി. ഈ ചിത്രത്തിൽ നസീർ സാറിന് ശബ്ദം നൽകിയിരിക്കുന്നത് അദ്ദേഹമല്ല, മറിച്ച് നമ്മുടെ പ്രിയപ്പെട്ട തിലകൻ ചേട്ടന്റെ മകൻ ഷമി തിലകനാണ്. അതേപോലെ തന്നെ ജയ, അതുല്യ നടനായ ജയന്റെ അവസാന ചിത്രമായിരുന്നു കോളിളക്കം. കോളിളക്കത്തിൽ ജയന് വേണ്ടി ശബ്ദം നൽകിയിരിക്കുന്നത് സംവിധായകനും അഭിനേതാവും കൂടിയായ ആലപ്പി അഷ്റഫ് എന്നയാളാണ്. അദ്ദേഹം പേര് കേട്ട ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടിയാണ്. ശബ്ദ ഗാംഭീര്യത്തിലും ഡയലോഗ് ഡെലിവറിയിലും മലയാളത്തിൽ വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയെ തന്നെയാണ്. എന്നാൽ ഒരു ചിത്രത്തിൽ അദ്ദേഹം ശബ്ദം നൽകിയില്ല, മറിച്ച് മറ്റൊരാളാണ് അദ്ദേഹത്തിന് ശബ്ദം നൽകിയിരിക്കുന്നത്. അത് മറ്റാരുമല്ല, നമ്മുടെ പ്രിയപ്പെട്ട ശ്രീനിവാസനാണ്. 1982 ഇറങ്ങിയ വിധിച്ചതും കൊതിച്ചതും എന്ന ചിത്രത്തിന് വേണ്ടിയാണ് ശ്രീനിവാസൻ മമ്മൂട്ടിക്ക് വേണ്ടി ശബ്ദം നൽകിയിരിക്കുന്നത്. പഞ്ചാബി ഹൗസ് മലയാളികൾക്ക് മറക്കാനാവാത്ത ഒരു ചിത്രമാണ്, നമ്മളെ ഇന്നും ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിനിമ. പഞ്ചാബി ഹൗസിന്റെ ഹിന്ദി പതിപ്പായ ചുപ് ചുപ് കെ എന്ന ചിത്രത്തിൽ ഷാഹിദ് കപൂറിനായി ഡബ് ചെയ്തിരിക്കുന്നത്, ശബ്ദം നൽകിയിരിക്കുന്നത് മറ്റാരുമല്ല, സാക്ഷാൽ ദിലീപ് തന്നെയാണ്. കംപ്ലീറ്റ്ലി അല്ല, അദ്ദേഹം മൂകനായി അഭിനയിക്കുന്ന ആ പോർഷൻസ് മാത്രം. തമിഴിലെ ഇന്നത്തെ സൂപ്പർ താരങ്ങളിൽ ഒരാളാണ് വിക്രം. എന്നാൽ വിക്രം മറ്റ് രണ്ട് സൂപ്പർ താരങ്ങൾക്ക് വേണ്ടി ശബ്ദം നൽകിയിട്ടുണ്ട്. 1993 ഇറങ്ങിയ അമരാവതി എന്ന ചിത്രത്തിൽ അജിത് കുമാറിന് വേണ്ടിയിട്ടാണ് വിക്രം ശബ്ദം നൽകിയിരിക്കുന്നത്. അന്ന് അജിത് ഒരു റേസിംഗ് ആക്സിഡൻറ്റിൽ പെട്ട് ട്രീറ്റ്മെൻറ്റിലായിരുന്നു, അതുകൊണ്ടാണ് വിക്രം അജിത്തിന് വേണ്ടി ഡബ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഡയറക്ടർ ശങ്കറിൻ്റെ എക്കാലത്തെയും മികച്ച അല്ലെങ്കിൽ ഹിറ്റ് ചിത്രമായ കാതലൻ എന്ന ചിത്രത്തിൽ പ്രഭുദേവിക്ക് വേണ്ടി ശബ്ദം നൽകിയിരിക്കുന്നത് വിക്രമാണ്. 2011 മലയാളി താരമായ കൈലാഷ് അഭിനയിച്ച തമിഴ് ചിത്രമായ മരുതവേലു എന്ന ചിത്രത്തിൽ കൈലാഷിന് വേണ്ടി ശബ്ദം നൽകിയിരിക്കുന്നത് മക്കൾ ശെൽവൻ വിജയ് സേതുപതിയാണ്. ഇതുപോലെ ഓ മൈ ഫ്രണ്ട് എന്ന ചിത്രത്തിൽ സിദ്ധാർത്ഥിന് വേണ്ടി ശബ്ദം നൽകിയിരിക്കുന്നത് ശിവകാർത്തികേയനാണ്. മണിരത്നം സിനിമയായ ഗുരുവിന്റെ തമിഴ് പതിപ്പിൽ അഭിഷേക് ബച്ചന് വേണ്ടി ശബ്ദം നൽകിയിരിക്കുന്നത് സൂര്യ. ഏറ്റവും ഒടുവിൽ ദർബാർ എന്ന ചിത്രത്തിൽ സുനിൽ ഷെട്ടിക്ക് വേണ്ടി ശബ്ദം നൽകിയിരിക്കുന്നത് അരവിന്ദ് സ്വാമിയാണ്. ഇതുപോലെ സിനിമയ്ക്ക് പിന്നാമ്പുറങ്ങളിൽ ഒരുപാട് രസകരമായ കാഴ്ചകളും കാര്യങ്ങളുമുണ്ട്. മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു കാഴ്ചയുമായി നമുക്ക് കാണാം. Breaking News Kerala.